ഇന്നത്തെ റുവിദിയോ ഷുഡ് ബി വെൽഡ് ഉണ്ട്. ഇന്നത്തെ ക്വാറന്റൈൻ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പൊ ഒരു ഒരുപാട് കാലം എന്താ പറയാ വിദേശത്തൊക്കെ പോയി വരാനും ആദ്യമായിട്ടാട്ടോ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോ എപ്പോ നീറ്റ് നാട്ടിലൊക്കെ കറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറയുന്നത് പുതിയ അനുഭവം തന്നെയാണ്. അപ്പൊ എന്റെ ക്വാറന്റൈൻ ഡേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ചാനലൊക്കെ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ അമർത്തുക. ഇനി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ നമ്മളെ ക്വാറന്റൈൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന്. അപ്പോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അയ്യ വരുന്നതാണ്. അപ്പോ കീപ് സപ്പോർട്ടിങ്. ഓക്കെ, ഉമ്മ വിളിക്കുന്നുണ്ട്, ചായ വന്നും തോന്നും, പോയി കേട്ടോ. ഓക്കെ. Yes. ഓഹോ, പുട്ടാണ് കേട്ടോ. പുട്ട് പുട്ടുണ്ട്, ഇങ്ങനെ പുട്ടൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ നീ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ കാണാൻ പറ്റുമെന്ന് മനസ്സിലായത് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ കേട്ടോ. ആഹാ, എന്താ ഭംഗിയില്, ഓ ഒരു രക്ഷയില്ല. എല്ലാ പിന്നെ എന്താ പറയുക. പിന്നെ ആകെയുള്ളൊരു സമാധാനം, മൂന്ന് നേരം കിടിലും ഫുഡും, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ആഹാ എന്ത് ടേസ്റ്റ് എന്നറിയതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇവിടെ കിടിലൻ ചോറുണ്ട്, ഇട്ടിപ്പൊടി ഉപ്പേരിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു ഉപ്പേരിയുണ്ട്, ഇട്ടിപ്പൊടി കറിയുണ്ട്, ഇത് വേറൊരു കറിയുണ്ട്, പിന്നെ നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ.
ഒന്നും പറയാനില്ല. ആഹാ, വേറെ ലെവലാട്ടോ ഫുഡ്. ഹായ്. അപ്പോൾ ഇനി ക്വാറന്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട പോലെ സെയിം റൊട്ടീനി ആയിട്ട് പോവാൻ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന മൂന്നാമത്തെ ദിവസമാട്ടോ. എന്താ പറയുക, ഇതാണ് കാര്യങ്ങൾ ഡെയിലി നടക്കുന്നത്. രാവിലെ എണീക്കുന്നു, പിന്നെ അതുപോലെ തന്നെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ ഫുഡ് രാവിലത്തെ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടാവും, കഴിക്കുന്നു. പിന്നെ മെയിൻ എന്ന് പറയുന്നതിൽ ഫോണാട്ടോ. ഫോണിൽ ഒരുപാട് നേരം ഫോണിൽ ചിലവഴിക്കുന്നു. പിന്നെന്താ പറയുക, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു ഒറ്റക്കൊന്നും ഒരുപാട് ഡേ ഒന്നും ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. കാരണം കൊറോണ സമയത്ത് പോലും ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ ആയതുകൊണ്ട്, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ ആയത് കാരണം ഫുൾ ടൈം ഞങ്ങൾക്ക് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് തന്നെയാണ്. എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഈ കോവിഡ് എന്ന മഹാമാരി ലോകത്ത് തന്നെ ഇല്ലാതാവട്ടെ, കാരണം ഇത് വേറൊരു ലെവൽ തന്നെയാണ്. പിന്നെന്താ പറയുക, കുറച്ച് നേരം പത്രമൊക്കെ വായിച്ചിരിക്കും, പിന്നെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിങ്ങനെ ഇരിക്കും, മുകളിലും ഞാൻ മുകളിലും അവർ താഴത്തും. എന്താ അവസ്ഥ, ഇതാണ് ക്വാറന്റൈൻ. ഐ, പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ക്വാറന്റൈൻ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ വീഡിയോസും കാര്യങ്ങളും, ഡെയിലി തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി എന്തെങ്കിലും എന്താ പറയുക സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ. പിന്നെന്താ പറയുക, ഏത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞു വേണ്ട അത് ഇറങ്ങണ്ട, കാരണം ഇപ്പോൾ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് ഈ മഹാമാരി ഇല്ലാതെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇൻഷാല്ലാ എന്താണ് ക്വാറന്റൈൻ. ഇപ്പോൾ ഇതൊക്കെ തന്നെ ക്വാറന്റൈൻ വിശേഷങ്ങളൊക്കെ. ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളും, പിന്നെ ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു സർപ്രൈസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതൊക്കെ ഇരുന്ന് കാണാം, ഫുൾ വീഡിയോ കാണാം. എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് കിട്ടില്ല വീഡിയോസൊക്കെ ഇനി വരും തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലല്ല, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊറോണ പൂർണ്ണമായിട്ട് പോകട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഓക്കെ, ബൈ ബൈ.